ചേർത്തല കരുവായിൽ ഭാഗം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ശിശുദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി അംഗൻവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചേർത്തല തെക്ക് പഞ്ചായത്തിലെയും ചേർത്തല മുനിസിപ്പാലിറ്റിയിലെയും അംഗൻവാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫെസ്റ്റ് നടത്തിയത്. കരുവായിൽ ഭാഗം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ശിശുദിനാഘോഷവും സ്കൂൾ വാർഷികവും നവംബർ 12 മുതൽ 14 വരെ നടക്കും. ഇതിൻ്റെ മുന്നോടിയായാണ് അംഗൻവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചേർത്തല മുനിസിപ്പാലിറ്റിയിലെയും ചേർത്തല തെക്ക് പഞ്ചായത്തിലെയും അംഗൻവാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഏകദേശം 70 കുട്ടികളും രക്ഷിതാക്കളും ഫെസ്റ്റിൽ പങ്കാളികളായി. വാർഡ് കൗൺസിലർ മാധുരി സാബു ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എൻ ദീപു അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സി എം എസ് എൽ പി സ്കൂളിലെ അധ്യാപികയും സി എം എസ് എൽ പി സ്കൂൾ കായപ്പുറത്തെ പ്രഥമ അധ്യാപകയായിരുന്ന ജെസ്സി തോമസ് മുഖ്യാതിഥിയായി. സീനിയർ അസിസ്റ്റന്റ് ജിഷ സ്വാഗതവും എസ് ആർ ജി കൺവീനർ ചിത്ര നന്ദിയും പറഞ്ഞു. 13 കുട്ടികളുടെ സമ്മേളനവും 14 ശിശുദിനാഘോഷവും നടക്കും. ഫെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും മധുരപലഹാരവും സമ്മാനങ്ങളും വിതരണം ചെയ്തു. നല്ല ഒരു പഠനാന്തരീക്ഷം ഈ സ്കൂളിൽ നിങ്ങൾക്കുണ്ടാവും. പഠനം എന്ന് പറയുന്നത് പാഠപുസ്തകം മാത്രമല്ല, എല്ലാ അറിവും കൂടെ ചേരുമ്പോഴാണ്. കണക്കും മലയാളവും മാത്രമല്ല, അതിനപ്പുറമായിട്ടൊരു ലോകമുണ്ട്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കഴിവുകളെയും വരയ്ക്കാന് പാടാന് ആടാന് പിന്നെ എന്താണ് നിർമ്മാണം എല്ലാ കഴിവുകളും പരിപോഷിപ്പിച്ചെടുക്കാൻ ഈ അധ്യാപകർക്ക് കഴിയും. അതുകൊണ്ട് ഈ അംഗൻവാടി ഫെസ്റ്റിന് വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. കാരണം നമ്മൾ സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ ചേരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയി മൗനമായി പോവും. കുറേ പഠിക്കാം, അവർ ബ്രില്യൻ്റാണ്, പക്ഷെ ഒരു കാര്യവുമില്ല. പഠനത്തിൽ അവർ മുന്നിൽ നിൽക്കുമ്പോൾ പാഠ്യേതരത്തിൽ അവർ പുറകിൽ പോവും. അവരെ ഒരു നല്ല വ്യക്തിയായിട്ട് സമൂഹത്തിന് സംഭാവന ചെയ്യാൻ നമുക്ക് പറ്റില്ല. നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ ഈ തുടക്കത്തിലെ ഈ പൊതുവിദ്യാലയങ്ങളിൽ നിങ്ങൾ വിടുമ്പോൾ അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഴുവൻ കഴിവുകളും ഈ അധ്യാപകരെടുക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സമ്പത്തായിരിക്കും. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഈ തലമുറയിൽ ഒന്നും പോകത്തില്ല. അവൻ എ പ്ലസ്, പഠനത്തിൽ മാത്രമല്ല മൊത്തത്തിലും അവൻ എ പ്ലസ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഇഷ്ടം, ഇപ്പോഴും ഞാനൊരു കുഞ്ഞാണ്. എപ്പോഴും ഞാൻ എൻ്റെ മൂത്ത മോള് ഇവിടെ ബിഷമൂറിൽ അധ്യാപികയാണ്, കൊച്ചുമോള് എം ടെക്കിന് വേണ്ടി പഠിക്കുന്നു. അപ്പം അവരെന്നോട് എപ്പോഴും പറയും, അമ്മ എന്തിനാമ്മ പോയി പാട്ടൊക്കെ പാടി ഇങ്ങനെയും കൊച്ചുപിള്ളാരാണ്. ഇന്നും എന്നും ഞാൻ എന്നും ഒരു കുഞ്ഞാണ്. ഞാൻ ഇവരുടെ കൂടെ ആകുമ്പോൾ എങ്കിൽ മാത്രം നിങ്ങൾ മനസ്സിലായല്ലേ, ഇവരുടെ ഒരു ടെക്നോളജി ഉണ്ട്, ഇവർക്കൊരു സൈക്കോളജി ഉണ്ട്. ഇവരോട് നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരെ കുറേ ട്രിക്ക് എടുക്കുന്ന വേലകളൊക്കെ ചെയ്താൽ അവർ കുറച്ചൊക്കെ ഇരിക്കും. ഒത്തിരി പറ്റില്ല, കാരണം പൊടി കുഞ്ഞുങ്ങളാണ്, എങ്കിലും ഇത്രയൊക്കെ ഇരുന്നല്ലോ ഇവര്. അപ്പോഴ ഈ സ്കൂള് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും. സ്വപസിരിപ്പാണോ പാടത്തിൻ്റെ വരമ്പത്തിങ്ങ്.